ആ വിനശ്വല്യം കം തൃശ്ശൂർ. അപ്പോൾ വിചിത്രമായൊരു വീഡിയോയിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. കുറച്ച് പേർക്കെങ്കിലുമൊക്കെ അറിയാമല്ലോ ഞാൻ എന്താ ചെയ്യണേ, എൻ്റെ ഫീൽഡ് എന്താണെന്നൊക്കെ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ തൽക്കാലം നമുക്കൊന്ന് അങ്ങോട്ട് പോവല്ലേ. അപ്പോൾ ഞാൻ എന്തായാലും ആ സാറിനെ ഒന്ന് പരിചയപ്പെടുത്താം. സാറിൻ്റെ പേര് സിജോ. അപ്പം ഞാൻ ആർസിമിൽ വന്നു, സാറും വന്നിട്ടുണ്ട്. സാറിനെ നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല, പിന്നാണ് കാണുന്നത്. സാറിൻ്റെ വീട് പൊങ്ങണങ്കാടാണല്ലേ. അപ്പോൾ അത്ര നാളായി, രണ്ടര വർഷമായിട്ട് സാറിൻ്റെ നല്ലൊരു പൊസിഷനിലാണ് സാറിരിക്കണത്. അപ്പോൾ എന്തായാലും നമുക്ക് സാറിനെ പരിചയപ്പെടാൻ പറ്റിയ സാറ് ആർസിമിനെ കുറിച്ച് സാറിൻ്റെ ഒരു അഭിപ്രായം ഒന്ന് പറയാം. ആർസിമിനെ കുറിച്ച് പ്രത്യേകിച്ച് അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല, കാരണം ഞാൻ ആർസിമിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ ഫാമിലിയും ആർസിമിൽ വന്ന 2.5 വർഷമായിട്ട് എൻ്റെ വീട്ടിൽ മെഡിസിൻ ഞാൻ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളത്. മെഡിസിൻ ഇല്ല, തീർച്ചയായിട്ടും മരുന്നില്ലാണ്ട് അങ്ങനെ ജീവിക്കാമെന്നാണ് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആർസിം പഠിപ്പിക്കുന്നതും നമ്മൾ പഠിക്കുന്നത്. ഉൽപ്പന്നങ്ങളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്നിനൊന്ന് മെച്ചപ്പെട്ടത്, കൊടുക്കുന്ന ഓരോരുത്തരും അത് വീണ്ടും വീണ്ടും ചോദിക്കുന്നൊരവസ്ഥ. തീർച്ചയായിട്ടും അങ്ങനെ ഒരു മോട്ടിവേഷനിലൂടെ തന്നെയാണ്, അതായത് നമ്മളെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട്, ബിസിനസ്സിന് ലഘൂകരിക്കുകയല്ല, നമ്മളെ മോട്ടിവേറ്റഡ് ആക്കിക്കൊണ്ട് നല്ല പ്രൊഡക്റ്റ് ആളുകളിലേക്കും നമ്മിലേക്കും എത്തിക്കുന്ന ഒരു സംവിധാനമാണ് ആർസിഎം. അതായത് റൈറ്റ് കൺസെപ്റ്റ് മാർക്കറ്റിംഗ് ആണ് അല്ലേ, റൈറ്റ് കൺസെപ്റ്റിംഗ് ആണ്, ഒരിക്കലും റോങ് കൺസെപ്റ്റ് അല്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട്. എനിക്ക് പറയാനുള്ളത് ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഓരോ പ്രോഡക്റ്റുകളും വാങ്ങിച്ചൊന്ന് ഉപയോഗിച്ച് നോക്കാം. എന്തെങ്കിലും ഒരു ചെറിയൊരു ഉൽപ്പന്നം വാങ്ങിച്ച് ഉപയോഗിച്ചാൽ നമുക്ക് അതിൻ്റെ ശരിയായിട്ടുള്ള ഗുണം അറിയാൻ പറ്റും. അപ്പോൾ അതെല്ലാവരും ഉപയോഗിക്കുക. അപ്പോൾ സാറിൻ്റെ കയ്യിലൊരു പ്രൊഡക്റ്റ് ഇരിക്കുന്നുണ്ടല്ലോ, അപ്പോൾ നമുക്ക് അത് എന്താണെന്നൊന്ന് ചോദിച്ചു നോക്കാം. ഇതെന്താ സാർ ഈ പ്രൊഡക്റ്റ്, ഇതിനെ കുറിച്ചൊന്ന് പറയൂ. അഗർബത്തിയാണ്, പക്ഷേ ഇത് രണ്ട് ഗുണം ചെയ്യും. നമുക്ക് കൊതുകിനെ അകറ്റാം, യാതൊരു വിധത്തിലുള്ള സൈഡ് എഫക്റ്റുകളോ അതായത് ബുദ്ധിമുട്ടുകളും നമുക്ക് ഉണ്ടാവില്ല. കുട്ടികളുള്ള റൂമിലോ അല്ലെങ്കിൽ രോഗികളായി കിടക്കുന്ന റൂമിലോ നമുക്ക് ഈ സാധനം കണ്ടിച്ച് വെക്കാൻ പറ്റും. കാരണം ഇത് നീമാണ് മെയിനായിട്ട് വരുന്നത്, അപ്പോൾ നമുക്കൊരു ഔഷധം ഗുണമുള്ള ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ ഇത് ഞാൻ എൻ്റെ വീട്ടിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അത് നമുക്ക് വിശ്വസിച്ച് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ എനിക്കും പറയാൻ പറ്റും, കാരണം എൻ്റെ വീട്ടിൽ ഇത് തന്നെയാണ് ഉപയോഗിക്കുക. മറ്റൊരു എന്താ പറയുക, കൊതുക് നിവാരണ ഐറ്റംസ് നമ്മൾ ഉപയോഗിക്കുന്നില്ല. നമുക്ക് കുറേ നാളുകളായിട്ട് നമുക്ക് ഇതിനെക്കുറിച്ച് അറിയാം. ഒരുപാട് ആളുകൾ നമ്മുടെ കയ്യിൽ നിന്ന് ഇത് മേടിച്ചു കൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ സാറിൻ്റെ ഒരു അഭിപ്രായം കൂടിയും കേട്ടു അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ നമ്മുടെ നമ്പർ അതിനകത്ത് ഇടുന്നുണ്ട്. ഇനിയിപ്പോൾ അതല്ല, നിങ്ങൾക്ക് ആർസിഎമ്മിൻ്റെ ഏത് ഷോപ്പിൽ പോയാലും നിങ്ങൾക്ക് മേടിക്കാൻ കഴിയും. ആർസിഎമ്മിൻ്റെ ഷോപ്പിൽ പോയിട്ട് മേടിക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രത്യേകതകൾ അത് നമുക്ക് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഇടാം. ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ അവിടെ. സോപ്പിൻ്റെ ഐറ്റംസ് ആണ്, ഈ സോപ്പിനൊക്കെ പ്രത്യേകതകളുണ്ട്. എൻ്റെ TFM എന്ന് പറയുമ്പോൾ 75% കൂടുതൽ വരണം, എന്നാലാണ് നമ്മുടെ TFM കറക്റ്റ് ആവുള്ളൂ. അതല്ലെങ്കിൽ ഡിഗ്രേഡ് സിഗ്രേഡിലേക്കൊക്കെ നീങ്ങും. അപ്പോൾ നമുക്ക് അതുകൊണ്ട് ഉണ്ടാകുന്ന പ്രോബ്ലംസൊക്കെ പിന്നീട് നമുക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരും. ഇതൊക്കെ സോപ്പ് ഐറ്റംസാണ്. അതൊക്കെ അലക്ക് സോപ്പാണ്. സോപ്പൊക്കെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിനൊന്നും ഒരു പ്രശ്നവും ഉണ്ടാവില്ല. ഇതൊക്കെ നമ്മുടെ ലിക്വിഡ്സാണ്. ഇത് ബാത്റൂം ക്ലീനറാണ്, ഇത് ഫ്ലോർ ക്ലീനറാണ്, ഫിക്സി ലിക്വിഡ് ബ്ലൂ ആണ്. അങ്ങനെ എല്ലാ ഐറ്റംസും, ഇത് പെനോയിൽ ഐറ്റംസ്, ഈ പെനോയിലൊക്കെ നമ്മൾ മേടിച്ചുകൊണ്ടായാൽ നമുക്ക് ഡൈലൂട്ട് ചെയ്ത് യൂസ് ചെയ്യാൻ സാധിക്കും. അതുമാതിരി ഫിക്സിയുടെ ലിക്വിഡ് ഡിറ്റർജൻ്റ് ആണ്. അങ്ങനെ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബെസ്റ്റ് നൂഡിലാണ് കേട്ടോ. നൂഡിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ കുട്ടികൾക്കൊക്കെ നൂഡിൽ കൊടുക്കാൻ നമുക്ക് മടിയാണ്. എന്തുകൊണ്ടാണ് നമ്മൾ കൊടുക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും അല്ലേ. കുടലൊട്ടുന്നൊരു പ്രശ്നങ്ങൾ വരെ വരെ മൈദയാണ് അതിനകത്ത് അടങ്ങിയിരിക്കുന്നത്. പക്ഷേ നമ്മുടെ നൂഡിലിൽ ഒരിക്കലും മൈദയുടെ കണ്ടൻ്റ് അല്ല. എന്നാൽ മൈദ ഉണ്ടോ അതിൻ്റെ കണ്ടൻറ്റിൽ മൈദ എഴുതിയിട്ടുണ്ട്. കാരണം ഇവർ ഗോതമ്പാണ്, മുളപ്പിച്ച ഗോതമ്പിൻ്റെ പൊടിയാണ്, അതിലടങ്ങിയിരിക്കുന്ന കണ്ടൻറ്റ് മാത്രമാണ് അതിനകത്തുള്ളത്. പിന്നെ വിശേഷ ആർസ്യം ഏറ്റവും കൂടുതൽ ആർസ്യം വ്യക്തികൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് റൈസ് ബ്രാൻ ഓയിൽ എന്ന് പറയും. ഇത് ഹാർട്ട് ഓയിൽ എന്ന് കൂടിയാണ് അറിയപ്പെടുന്നത്. ഹാർട്ട് ഓയിൽ എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹാർട്ടിന് ഒരുപാട് ഗുണം ചെയ്യുന്നതാണത്. ഹാർട്ട് അറ്റാക്കേ വരില്ല എന്നാണ് പറയുന്നത്. സാധാരണയായിട്ട് സ്ഥിരമായി ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഹാർട്ട് അറ്റാക്ക് വരില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇത് കെച്ചപ്പാണ് കേട്ടോ. നമ്മുടെ ടൊമാറ്റോയുടെ കെച്ചപ്പ് എന്നൊക്കെ പറഞ്ഞാൽ കുട്ടികൾ കഴിക്കുമ്പോൾ നമുക്ക് ഭയങ്കര പേടിയാണ്. പക്ഷെ നമ്മുടെ കെച്ചപ്പൊക്കെ നമുക്ക് വിശ്വസിച്ച് ഉപയോഗിക്കാവുന്നതാണ്. ഒരുപാട് ഒരുപാട് ഐറ്റംസ് ഉണ്ട്. മുളക് പൊടിയൊക്കെ ഒരു കെമിക്കലും ഇല്ല, കുട്ടികളൊന്നുമില്ലാത്ത പൊടികളാണ്. അതുപോലെ തന്നെ നമ്മുടെ കൊരിയൻ്റെ പൗഡർ നമ്മൾ സാധാരണ നമ്മുടെ കൊരിയൻഡറൊന്നും ഉപയോഗിച്ചാൽ നമുക്ക് അത്ര സ്യൂട്ടബിൾ അല്ല. അതുമാത്രമല്ല ഒരുപാട് അസുഖങ്ങളുണ്ടാവും. നമ്മുടെ കൊരിയൻഡർ ഉപയോഗിച്ചാൽ ഇപ്പോൾ സാധാരണയായിട്ട് വായ്പുണ്ണൊക്കെ വരുന്ന ആളുകൾക്ക് ബെറ്റർ ചോയ്സാണ്. ഇത് വായിലിട്ട് ചവയ്ക്കുക, ഉള്ളിലേക്ക് ഇറക്കി കൊടുക്കുക, യാതൊരു പ്രോബ്ലവും ഇല്ല, നമുക്ക് ഉപയോഗിക്കാം. പിന്നെ നമ്മുടെ ചായയെക്കുറിച്ചൊന്നും പറയാനില്ല, കാരണം
എന്താ പറയുക, അസാം തേയില അല്ലേ, അത് ബെറ്റർ ടായലയാണ്. അത് നമ്മൾ അത് ഉപയോഗിക്കുമ്പോൾ തന്നെയാണ് അതിൻ്റെ ഗുണങ്ങൾ അറിയാൻ പറ്റുക. പിന്നെ നമ്മുടെ ടെർമെറിക്കില്ല, ടെർമെറിക്കിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിഷം എന്നാണ് പറയുന്നത്. പക്ഷേ നമ്മുടെ ടെർമെറിക്കിൽ വിഷമില്ല എന്ന് മാത്രമല്ല, കുർക്കുമിന് ഒട്ടും തന്നെ നഷ്ടപ്പെടാതെ പച്ച മഞ്ഞൾ ഉണക്കി പൊടിച്ചതാണ് അല്ലേ. അപ്പോൾ രാജസ്ഥാനിലെ ചൂട് നല്ല മഞ്ഞ് ഇതെല്ലാം കൊണ്ട് ഭംഗിയായി ഉണക്കി പൊടിച്ച ടെർമെറിക് പൗഡറാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പം നിങ്ങൾ ഒരു കാരണവശാലും മായമുള്ള സാധനങ്ങൾ മേടിച്ച് ഉപയോഗിക്കാതെ മയരഹിതമായ ആർസ്യം ഉൽപ്പന്നങ്ങൾ മേടിച്ച് ഉപയോഗിക്കുക, നിങ്ങളുടെ ഹെൽത്ത് സംരക്ഷിക്കുക. അപ്പം നേരത്തെ നമ്മുടെ സാറ് പറഞ്ഞതുപോലെ നിങ്ങളുടെ ഹെൽത്ത് സംരക്ഷിക്കാനുള്ള നല്ലൊരു മാർഗ്ഗമായിട്ട് നിങ്ങളിതിനെ കാണുക. അതിൽ ഒരുപാട് ഐറ്റംസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയതൊക്കെ ഉണ്ട്. കോഫി പൗഡറൊക്കെ എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റന്റ് കോഫിക്ക് മാറി നിൽക്കണം കേട്ടോ, അത് ചിക്കറി അവോയ്ഡഡ് ആണ്, ഇൻസ്റ്റന്റ് കോഫിയാണ്, ചിക്കറി അവോയ്ഡഡ് ആണ്. നമ്മുടെ കുട്ടികൾക്കൊക്കെ നമ്മൾ ചോക്കോ ഇതൊക്കെ മേടിച്ചു കൊടുക്കാറുണ്ടൊക്കെ. കുറേ സാധനങ്ങൾ കാണുന്നുണ്ടല്ലോ, എന്താന്ന് മനസ്സിലാവണ്ട, ഞാനിതിനെ വിശദമായിട്ടൊന്ന് പറയാം. ഇത് ആർസിഎമ്മിൻ്റെ ഫ്രീ പ്രൊഡക്റ്റാണ്. ഇതിൻ്റെ ഫ്രീ പ്രൊഡക്റ്റ് അല്ലേ, വെറുതെ കിട്ടുന്നതാണ് അല്ല. 6 മാസമായിട്ട് തുടർച്ചയായിട്ട് ആർസിഎമ്മിൻ്റെ പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ കമ്പനി നമുക്ക് ഫ്രീ ആയിട്ട് തരുന്ന ഒരു കൺസിസ്റ്റൻസി പ്രൊഡക്റ്റാണത്. ഒരു ഗിഫ്റ്റാണ് കേട്ടോ, അത് നിസ്സാര പ്രൈ ഇതൊന്നും അല്ലാത്ത 5000 രൂപയുടെ പ്രൊഡക്റ്റാണ്. വെറും 5000 PV നമ്മൾ 6 മന്ത്സ് റെഗുലറായിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആനുകൂല്യമാണിത്. കമ്പനി തരുന്ന നമ്മുടെ അവകാശമാണ്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇതിൽ താല്പര്യം ജനിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഫോൺ നമ്പർ ഞാനിതിൽ കൊടുക്കാം. അപ്പം നമുക്കൊന്ന് മുഖാമുഖം കാണാം. അപ്പോൾ ഇനി ഒരുപാട് വിശേഷങ്ങളുണ്ട്, അടുത്ത വിശേഷം നമുക്ക് പതുക്കെ പറയാം. തൽക്കാലം ഞാൻ ഈ വീഡിയോ ഒന്ന് വൈൻഡപ്പ് ചെയ്യാണ്.